നമസ്കാരം. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം കരീം ബെൻസിമ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിലേക്ക് എത്തിയത്. മോശമല്ലാത്ത ഒരു പ്രകടനം ഈ ഒരു സൗദി അറേബ്യൻ ക്ലബിന് വേണ്ടി നടത്താൻ ബെൻസിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ക്ലബിന് വേണ്ടി ആകെ 15 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. സൗദി അറേബ്യൻ പ്രൊഫഷണൽ ലീഗിൽ 9 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ വിവാദങ്ങൾ അനവധിയാണ്. ടീമിന്റെ മോശം പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് ബെൻസിമയ്ക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് സ്വന്തം ആരാധകർ തന്നെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനെ വലിയ രൂപത്തിൽ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ബെൻസിമ വളരെ വൈകിക്കൊണ്ടാണ് വിന്റർ ബ്രേക്കിന് ശേഷം ടീമിനോടൊപ്പം ചേർന്നിരുന്നത്. ഇതേ തുടർന്ന് ക്ലബ്ബ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ ടീമിൽ നിന്നും മാറ്റി നിർത്തുകയാണ് അവർ ചെയ്തിരുന്നത്. കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്തിഹാദിൽ തുടരാൻ ഇപ്പോൾ ബെൻസിമ ഉദ്ദേശിക്കുന്നില്ല. തനിക്ക് ക്ലബ്ബ് വിടണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അദ്ദേഹം ക്ലബിനെ അറിയിച്ചതാണ്. ആ ഒരു നിലപാട് അദ്ദേഹം ഇപ്പോൾ കടുപ്പിച്ചിട്ടുണ്ട്. ക്ലബിനകത്ത് സമ്മർദ്ദം കൂടുതലാണ് എന്ന ഒരു കാരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തിഹാദ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഓപ്ഷൻ വെച്ചിരുന്നു. അതായത് മറ്റേതെങ്കിലും സൗദി ക്ലബിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു ഓപ്ഷൻ. പക്ഷെ ഇതിനും ബെൻസിമ താല്പര്യപ്പെടുന്നില്ല. സൗദി അറേബ്യയിലെ പ്രഷർ തനിക്ക് താങ്ങാനാവുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് ബെൻസിമ ക്ലബിന് നൽകിയിട്ടുള്ളത്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേക്കുപ്പാണ് ഇക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ ബെൻസിമ യൂറോപ്പിലേക്ക് തന്നെ തിരികെ വരാനുള്ള സാധ്യത ഇവിടെയുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. മാത്രമല്ല മറ്റൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയും ഇപ്പോൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ മാധ്യമമായ BBC ആണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും യൂറോപ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്റെ സാലറിയുടെ കാര്യത്തിൽ വലിയ ഒരു കുറവ് ബെൻസിമ വരുത്തേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.